ഇത് 50-കളിലെ മദ്രാസി നഗരം, ദക്ഷിണേന്ത്യൻ സിനിമയുടെ മുഴുവൻ സ്വപ്നങ്ങളും പൂത്തുലഞ്ഞ നഗരം. ഒരുപാടൊരുപാട് പേർ ചലച്ചിത്രമോഹവുമായി വണ്ടിയിറങ്ങിയത് ഈ നഗരത്തിലാണ്. ഈ മഹാനഗരത്തിൻ്റെ ഒരു കോണിൽ ആർഭാടവും ആരവവുമില്ലാതെ സംഗീതത്തെ മാത്രം ഉപാസിച്ചൊരാൾ ജീവിച്ചിരുന്നു. സ്വന്തം വേദനകൾ സംഗീതമാക്കി മാറ്റിയ ഒരാൾ. നമ്മൾ മലയാളികൾ സൗകര്യപൂർവം മറന്ന ആർ കെ ശേഖർ. ആദ്യകാലത്ത് വെറും ഒരു ഹാർമോണിയത്തിൽ സാരീഗമ വായിച്ച് അങ്ങനെ പഠിച്ച ആളാണ് ശേഖർ. പഠിക്കുക തന്നെത്താൻ ഇരുന്ന്, പിന്നെ ആ വാസന, സഹജമായ വാസന കൊണ്ട് തൊട്ടതിലൊക്കെ സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു ഹാർമോണിയത്തിൽ എക്സ്പെർട്ടായി. അതുപോലെ തന്നെ കേട്ടാലും, ഒരു പാട്ട് കേട്ടാൽ മലയാളത്തിലായാലും അത് ഓർക്കസ്ട്രയിൽ ശേഖരുണ്ടെന്ന് പറഞ്ഞാൽ അത് വായിക്കാൻ, ഏത് ട്യൂണായാലും ശേഖർ ഹാർമോണിയ ആയിട്ടിരുന്നാൽ അത് ലീഡ് ചെയ്യാൻ പിന്നെ ശേഖരൻ്റെ കൈവരലുകൾ സാധിച്ചിരുന്നു. ചൊട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ ഈ രാത്രിയിലുണ്ടു വെളുത്തു കിഴക്കുണരും ഈ നാട്ടിലെ കഴുകുമരങ്ങൾ കാണും നിങ്ങൾ ചൊട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ നിൽക്കുന്നവരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ നിൽക്കുന്നവരെ. സംഗീതത്തിൻ്റെ വഴിയിൽ എന്നും ശേഖർ തനിച്ചായിരുന്നു. തൻ്റെ ദുഃഖങ്ങളെ പാടിയുറക്കാൻ ദൈവം തന്ന കഴിവിനെ ശേഖർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. ആ കാലഘട്ടത്തിലെ ഏറ്റവും തിരക്കുള്ള സംഗീത സംവിധാന സഹായിയായി അദ്ദേഹം വളരെ വേഗം വളർന്നു. ശേഖറിൻ്റെ കഴിവുകൾ തങ്ങളുടേതാക്കി മാറ്റാൻ അന്നത്തെ പ്രമുഖ സംഗീതജ്ഞർ മത്സരിക്കുകയായിരുന്നു. ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി അദ്ദേഹം രാപകരെ പണിയെടുത്തിട്ടുണ്ട്. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിൽ പോവുകയോ അന്വേഷിക്കുകയോ ചെയ്തതായി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം. എല്ലാ മത്സരങ്ങളിൽ നിന്നുമകന്ന് ശേഖർ തൻ്റെ ഇല്ലായ്മകളെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു.
ശേഖർ ജനിച്ചതെവിടെയെന്നോ ഏതു നാട്ടുകാരനായിരുന്നെന്നോ ഒന്നും ഇപ്പോഴും വ്യക്തമല്ല. തീർത്തും അനാഥമായൊരു ബാല്യം തൻ്റെ യാത്രയിൽ തുണയാകാൻ സംഗീതത്തെ കൂട്ടുപിടിച്ചതാവണം. ശേഖർ സംഗീതത്തെയും സംഗീതം ശേഖരനെയും മരണം വരെ കൈവിട്ടില്ല. ആരോരുമില്ലാത്ത തിണ്ടി പക്ഷേ ആറടി മണ്ണിൻ്റെ ജന്മി ഞാൻ ആറടി മണ്ണിൻ്റെ ജന്മി തിണ്ടി പക്ഷേ ആറടി മണ്ണിൻ്റെ ജന്മി ഞാൻ ആറടി മണ്ണിൻ്റെ ജന്മി ആരോരുമില്ലാത്ത തിണ്ടി പക്ഷേ ആറടി മണ്ണിൻ്റെ ജന്മി ഞാൻ ആറടി മണ്ണിൻ്റെ ജന്മി മണ്ണിൽ വന്നോ പിറന്ന നിറം ഈ മണ്ണിൻ്റെ പട്ടയം പതിച്ചു കിട്ടി മണ്ണിൽ വന്നോ പിറന്ന നിറം ഈ മണ്ണിൻ്റെ പട്ടയം പതിച്ചു കിട്ടി എവിടെ എന്നറിയില്ല കണ്ടിട്ടില്ല ഇതുവരെ എങ്കിലും ഞാനതിന്നവകാശി എങ്കിലും ഞാനതിന്നവകാശി ആരോരുമില്ലാത്ത തിണ്ടി പക്ഷേ ആറടി മണ്ണിൻ്റെ ജന്മി ഞാൻ ആറടി മണ്ണിൻ്റെ ജന്മി. ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കറുത്ത ദിനങ്ങളിൽ ഒരു പിടിവള്ളി പോലെ തമിഴ്നാട് സർക്കാരിൽ ശേഖരനൊരു ജോലി ലഭിച്ചു. മറ്റാരെയും പോലെ അദ്ദേഹത്തിന് ആ രീതിയിൽ തൻ്റെ ജീവിതം തുടരാമായിരുന്നു. പക്ഷേ സംഗീതത്തിൻ്റെ ഉൾവിളി ഉദ്യോഗം ഉപേക്ഷിക്കാൻ ശേഖരനെ പ്രേരിപ്പിച്ചു. ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന സംഗീതവും അത് നൽകുന്ന ധൈര്യവും മാത്രം കൈമുതലാക്കി ദുരിതങ്ങളുടെ ലോകത്തിലേക്ക് അദ്ദേഹം വീണ്ടിച്ചു വന്നു. എത്ര സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഈണങ്ങളിടുന്നതും ഈ റീ റെക്കോർഡിങ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് വളരെ സ്പോണ്ടേനിയസ് ആണ്. വിത്തിൻ മിനിറ്റ്സ് ആ ഒരു കഴിവ് ഇപ്പോൾ എ ആർ റഹ്മാൻ്റെ ഈ വളർച്ചയിൽ എനിക്കൊരു അത്ഭുതമില്ല. കാരണം ആ ശേഖരൻ്റെ മകൻ എങ്ങനെ ഇതുപോലെ വർക്ക് ചെയ്യാതിരിക്കും? കാരണം അത്രമാത്രം കഴിവ് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ശേഖർ വളരെ വലിയ സംഗീതജ്ഞനായിരുന്നു. കെ ബാലചന്ദ്രൻ്റെ നാടക ട്രൂപ്പിലെ സംഗീത സഹായിയായി ശേഖർ തൻ്റെ പുതിയ ജീവിതം ആരംഭിച്ചു. ഒഴുക്കിനൊപ്പം നീന്തിക്കൊണ്ടിരുന്ന തൻ്റെ ജീവിതം ഒരു ഹരിത തീരത്തേക്ക് അണയുന്നത് അദ്ദേഹം സന്തോഷത്തോടെ തുടരുന്നു. ദക്ഷിണാമൂർത്തി, ബാബുരാജ്, എം ബി ശ്രീനിവാസൻ, ദേവരാജൻ, സലിൽ ചൗധരി, ശേഖർ സഹകരിച്ച പ്രഗത്ഭരുടെ പട്ടിക നീളുകയാണ്. സിനിമയ്ക്ക് സ്വന്തമായൊരു ഭാഷയുണ്ടെന്നും അതിന് അതിൻ്റേതായൊരു സംഗീത ശൈലിയുണ്ടെന്നുമുള്ള തിരിച്ചറിവ് ശേഖരനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം
സംഗീത സഹായിയായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ പശ്ചാത്തല സംഗീതത്തിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞു. കഥാസന്ദർഭങ്ങളുടെ ആർജവം ഒട്ടും ചോർന്നു പോവാതെ ശേഖർ സൃഷ്ടിച്ച പുതിയ സംഗീത ശൈലി അദ്ദേഹത്തെ ആ രംഗത്തെ അതുല്യ പ്രതിഭയാക്കി. എന്നാൽ ശേഖറിൻ്റെ പ്രതിഭയെ ആവോളം ഉപയോഗപ്പെടുത്തിയ സഹപ്രവർത്തകർ അതിനർഹമായ ഒരു പ്രതിഫലം അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല എന്നതാണ് സത്യം. എന്നെങ്കിലും ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി അറിയപ്പെടുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഭാര്യയും മൂന്ന് പെൺമക്കളും ഒരു മകനുമടങ്ങുന്ന കുടുംബവുമായി മദ്രാസ് നഗരത്തിൻ്റെ തിരക്കിൽ അദ്ദേഹം പുലർന്നു. My father Shekhar was an arranger, and I used to accompany him when I was around 4 or 5, and those were the only days I could remember, because the rest of the days were rest of the 4 years, from 5 to 9, I was in most of the hospitals with him, accompanying him. And he died when I was around 9, so it was a very brief kind of relationship that I had with my father. സിനിമാ സംഗീത രംഗത്ത് ശേഖരന്റെ സംഭാവനകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയ കാലമായിരുന്നു അത്. വരുതിയുടെ ദിനങ്ങൾ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് അദ്ദേഹം സന്തോഷത്തോടെ അറിഞ്ഞു. പക്ഷേ വസന്തത്തിന്റെ ദിനങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. തന്നെ ഇടയ്ക്കിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന വയറുവേദന ക്യാൻസറാണെന്ന സത്യത്തിന് മുന്നിൽ ശേഖറും കുടുംബവും നടുങ്ങി. ശേഖറിന് തനിക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് ഉള്ള സത്യം അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. അപ്പോൾ ശേഖർ എൻ്റെ അടുത്ത് പറയും, ഇവന്മാർക്കൊന്നും ഒന്നും അറിഞ്ഞുകൂടെ, എനിക്ക് ഒരിക്കലും ക്യാൻസർ വരില്ല, എനിക്ക് ക്യാൻസർ ഒന്നുമില്ല, എനിക്ക് നിസ്സാരമായ രോഗമാണ്, അത് മാറും. എന്നിട്ട് ഈ വേദനയുമായിട്ട് ശേഖർ വീണ്ടും ഈ റെക്കോർഡിങ്ങിനും റീ റെക്കോർഡിങ്ങിനുമൊക്കെ പങ്കെടുക്കുമായിരുന്നു. ശേഖറിന്റെ സഹായം വേണ്ടുവോളം പറ്റിയവരിൽ അധികം പേരും രോഗത്തിന്റെ ദുഃഖദിനങ്ങളിൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ മകൻ ദിലീപിന് 13 വയസ്സ് പ്രായം. അവന്റെ വിരലുകളുടെ മാന്ത്രിക വേഗം മാത്രമാവണം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിരിക്കുക. മരണത്തിന്റെ കാലുച്ചകൾ അടുത്തടുത്ത് വരുമ്പോഴും അദ്ദേഹം തന്റെ അവസാന ഗാനത്തിന്റെ പണിപ്പുരയിലായിരുന്നു. മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ നീഹാരമണിയുന്ന രാത്രി, നീഹാരമണിയുന്ന രാത്രി. മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി, മന്ത്രിക്കും മധുവിധുരാത്രി. കതിരുപോലുള്ള നിൻ കാരുണ്യത്തിൻ്റെ കദളി മുകുളങ്ങളിൽ വിരൽ നഖപ്പാടുകൾ ഞാൻ തീർക്കും. കതിരുപോലുള്ള നിൻ കാരുണ്യത്തിൻ്റെ കദളി മുകുളങ്ങളിൽ വിരൽ നഖപ്പാടുകൾ ഞാൻ തീർക്കും. മലരിൽ മലർ പൂക്കും രാവിൽ, അപ്പോൾ മദനധനുസുകൾ ഒടിയും എന്നിൽ.
സർപ്പമായിഴയും സർപ്പമായിഴയും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക ദുഃഖങ്ങൾ വളരെയേറെയായിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത വർക്കുകൾക്ക് അദ്ദേഹം ആർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഒരുപക്ഷേ ആ പാട്ടുകളെല്ലാം ഹിറ്റായിട്ടുണ്ട്. പലരുടെയും പാട്ടുകൾ, പുള്ളി ചെയ്തിട്ടുള്ള പല പാട്ടുകളും പലരുടെയും പേരിൽ വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. അവഗണനകളുടെ ആഴക്കയങ്ങളിലേക്ക് തൻ്റെ അച്ഛൻ മുങ്ങിപ്പോകുന്നത് വേദനയോടെ നോക്കി നിന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, ദിലീപ്. തൻ്റെ ദുരിതപൂർണമായ ജീവിതം കടലെടുക്കുമ്പോഴും ആ കുഞ്ഞു വിരലുകളിൽ തൻ്റെ ഹൃദയ സംഗീതവും സ്വപ്നങ്ങളും മനസ്സും അദ്ദേഹം നിറച്ചുവെച്ചു. പിന്നെ സംഗീതത്തിൻ്റെ ആകാശങ്ങൾക്ക് മുന്നിൽ അവനെ തനിച്ചാക്കി അദ്ദേഹം എന്നേക്കുമായി വിട പറഞ്ഞു. I took music for bread and butter because after he passed away, the only thing left in the house was the musical instruments which he left, and I learnt it already and I tried to make some money with it when I was around 12 or 13. കേവലം 22 ചിത്രങ്ങൾക്ക് മാത്രമേ ശേഖർ സ്വതന്ത്രമായി സംഗീതം നിർവഹിച്ചിട്ടുള്ളൂ. എങ്കിലും സിനിമാ സംഗീത രംഗത്ത് അവ വ്യത്യസ്തങ്ങളായി തന്നെ നിലനിൽക്കുന്നു. പരിമളത്തിന്നൽ പഴി പറഞ്ഞകന്നു പകലൊളി അതിനെ പരിഹസിച്ചു പാതി വിടർന്നൊരു പാരിജാതം പാൾമണ്ണിൽ വീണു. ഇങ്ങനെ ചില സോങ്സ് എല്ലാം ആർ കെ ശേഖർ അവരുടെ മോന് റഹ്മാൻ്റെ മ്യൂസിക്കിലെ പാടി, പിന്നെ അപ്പോഴേ അവരുടെ ഫാദർ മ്യൂസിക്കിൽ പാടി. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. എന്നാൽ ഫാദറുടെ മ്യൂസിക്കിലെയും മോനുടെ മ്യൂസിക്കിലെയും പാടി, ഫാദറോടും ചേർന്ന് പാടി, മോനോടും ചേർന്ന് പാടി, എങ്ങനെയെന്നാൽ സന്തോഷമല്ല ഒരു സിംഗർക്ക് വേണ്ടിയത്. ശാസ്ത്രീയ സംഗീതത്തിൽ അടിയുറച്ച് നിന്നിരുന്ന അന്നത്തെ പരമ്പരാഗത ശൈലിയിൽ നിന്ന് തീർത്തും വിഭിന്നമായും പുതിയ ഗായകരെ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടും അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത പുതിയ സംഗീതം ആ രംഗത്തെ മൗലികമായ ഒരു മാറ്റം തന്നെയായിരുന്നു. ക്യാൻസർ രോഗം ബാധിച്ചിട്ട് എൻ്റെ മൂർധന്യാവസ്ഥയിലായപ്പോഴും തലയണ ഈ വയറ്റിനകത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് ഒരു സ്റ്റൂളിലിരുന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഇത് നിയന്ത്രിക്കുന്ന കണ്ടിട്ടുണ്ട്. വരാൻ വയ്യ, സ്റ്റുഡിയോയിൽ വരാൻ വയ്യ എന്നിട്ട് പോലും വളരെ പാടുപെട്ട് വന്ന് ഇരുന്ന സ്റ്റൂളിന് കസേരയിൽ ഇരുന്നിട്ട് അതിൻ്റെ പുറത്ത് തലയണ വെച്ച് തലയണയിൽ വയറിങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. പലപ്പോഴും കരയുന്ന കണ്ടിട്ടുണ്ട്. കരൾ നുറുങ്ങുന്ന വേദന കടിച്ചമർത്തി അദ്ദേഹം സൃഷ്ടിച്ച ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ചുണ്ടിലുണ്ട്. സുമംഗലാതിരരാത്രി ഇന്ന് സോപാന സംഗീതരാത്രി സ്വപ്നങ്ങൾ സ്വർണ്ണ
ചൂടാമണി ചൂടും സ്വർഗീയ സുന്ദര രാത്രി 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 സുമംഗലാതിര രാത്രി ഇന്ന് സോപാന സംഗീതരാത്രി മരതകുന്നിൻ്റെ മടിയിൽ നിലാവിൻ്റെ മാലിനി പുളിനങ്ങളിൽ മരതകുന്നിൻ്റെ മടിയിൽ നിലാവിൻ്റെ മാലിനി പുളിനങ്ങളിൽ ഋതുമതി പക്ഷികൾ മന്മഥധനുസിൽ മല്ലീശ്വരൻ കൊടുക്കുന്ന രാത്രി ഈ രാത്രിയിൽ ഈ പ്രിയരാത്രിയിൽ നിന്റെ തെളിടും ചൊടികൾ ഞാൻ നുകർന്നുവല്ലോ സുമംഗലാതിര രാത്രി ഇന്ന് സോപാന സംഗീതരാത്രി സ്വപ്നങ്ങൾ സ്വർണ്ണ ചൂടാമണി ചൂടും സ്വർഗീയ സുന്ദര രാത്രി 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 സുമംഗലാതിര രാത്രി ഇന്ന് സോപാന സംഗീതരാത്രി മലയാളികൾ ഈ ഗാനങ്ങൾ മറന്നില്ല. എന്നാൽ അതിന് സംഗീതം നൽകിയ ശേഖരനെ പലപ്പോഴും മറന്നു. മലയാള ചലച്ചിത്ര രംഗത്ത് നന്ദികേട് വളരെ സാധാരണമായതുകൊണ്ട് മാത്രം നമുക്കിതിനെ ന്യായീകരിക്കാനാകുമോ? ആർ കെ ശേഖറിൻ്റെ സഹായത്തോടുകൂടി വളർന്നു വന്ന സംഗീത ലോകത്തെ പലരും അവസാന കാലങ്ങളിൽ അദ്ദേഹത്തോട് നീതി കാണിച്ചോ എന്ന് ചോദിച്ചാൽ ഉത്തരം നെഗറ്റീവായിരിക്കും. ശേഖറിനെ അവസാനം നിന്ദിച്ചവർക്ക് കാലം നൽകിയ മറുപടിയാണ് എ ആർ റഹ്മാൻ. അതെ, കീബോർഡിന് മുമ്പിലിരുന്ന് ഇരുണ്ട കാലത്തെ ഭയത്തോടെ നോക്കി നിന്ന ആ കുട്ടി ഇപ്പോൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ യശസ്സ് ലോകം മുഴുവൻ അറിയുമ്പോൾ, അവൻ സൃഷ്ടിച്ച സംഗീതം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ, നാം അറിയാതെ പഴയൊരു കടം വീഴുകയാണ്. അവഗണനകൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നും സംഗീതത്തെ മാത്രം സ്നേഹിക്കുകയും ഉപാസിക്കുകയും ചെയ്ത ആ മനുഷ്യനെ നാം ഇതിലൂടെ ആദരിക്കുകയാണ്.